ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇൻ അസോസിയേഷൻ വിത്ത് അമല ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റ് പൂച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു ഒന്നും കിട്ടാതായി പേടിക്കണ്ട എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട് ആ മഴയത്തും ആ ധൈര്യമായി ധൈര്യമായി പുറപ്പെട്ടു കഥ ഗോൾഡ് ലോൺസ് ജീവിതത്തിലെ വെല്ലുവിളികൾ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ഒക്ടോബർ ശനിയാഴ്ച ഉത്തർപ്രദേശ് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ സിഖ് ജാട്ട് സമുദായങ്ങളെ ബി ജെ പിയിൽ നിന്ന് അകറ്റരുതെന്ന് ആർ എസ് എസ് ലഖിംപൂർ കേരി സംഭവം പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്നും കർഷകസമരമുണ്ടാക്കുന്ന ആഘാതം മയപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്നും കർഷകരോട് സംവദിക്കാൻ പുതിയ പരിപാടികൾ ആവിഷ്കരിക്കണമെന്നും ആർ എസ് എസ് നേതൃത്വം ബി ജെ പി ആവശ്യപ്പെട്ടു ഉത്തർപ്രദേശിലെ ലഖിംപൂർ കേരിയിൽ പ്രതിഷേധിച്ച കർഷകർക്കിടയിലേക്ക് വാഹനം ഓടിച്ചുകയറ്റിയ സംഭവം അന്വേഷിക്കുന്ന ഡി ഐ ജി ഉപേന്ദ്രകുമാർ അഗർവാളിനെ ഉത്തർപ്രദേശ് സർക്കാർ സ്ഥലം മാറ്റി എന്നാൽ കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല ഉപേന്ദ്രകുമാർ അഗർവാളിനെ തന്നെയാണെന്നും പതിവ് നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഉപേന്ദ്രകുമാർ അഗർവാളിന്റെ സ്ഥലമാറ്റമെന്നും യു പി പോലീസ് പ്രതികരിച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകാശ്മീരിലെത്തും കാശ്മീരിൽ തുടർച്ചയായുണ്ടാവുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം സിബിഐ അന്വേഷണത്തിന് അനുമതി നൽകില്ലെന്ന് പൊതുവായ ഉത്തരവിറക്കാനോ നേരത്തെ നൽകിയ അനുമതി പിൻവലിക്കാനോ സംസ്ഥാനങ്ങൾക്ക് പൂർണാധികാരമില്ലെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ ഓരോ കേസും വെവ്വേറെ പരിശോധിച്ച് വിശാലമായ പൊതു താല്പര്യം നോക്കിയാകണം തീരുമാനം ഏതെങ്കിലും പ്രതിയെ സംരക്ഷിക്കാനോ രാഷ്ട്രീയ താല്പര്യം നോക്കിയോ സിബിഐ അന്വേഷണാനുമതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കരുതെന്നും സർക്കാർ വ്യക്തമാക്കി പശ്ചിമബംഗാളിലെ തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സംഘർഷത്തിലെ കുറ്റകൃത്യങ്ങളിൽ സിബിഐ അന്വേഷണം വേണമെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് കേന്ദ്രം മറുപടി ഫയൽ ചെയ്തത് സിവിൽ സർവീസുകാർക്ക് ഇഷ്ടമുള്ള കേഡറോ ജോലി സ്ഥലമോ ആവശ്യപ്പെടാൻ അവകാശമില്ലെന്ന് സുപ്രീംകോടതി ഹിമാചൽ പ്രദേശിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥ എ ഷൈനമോളെ കേരള കേഡറിലേക്ക് മാറ്റണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം സിൽവർ ലൈൻ പദ്ധതിയുടെ വിദേശ വായ്പാ ബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് നിലപാട് വ്യക്തമാക്കിയത് സിൽവർ ലൈൻ പദ്ധതിക്കായി മുപ്പത്തി എഴുന്നൂറ് കോടി രൂപ വായ്പ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് അറുപത്തിമൂവായിരത്തി കോടി രൂപയാണ് സെമി ഹൈസ്പീഡ് റെയിൽ ലൈൻ പദ്ധതിയുടെ ആകെ ചെലവായി പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിന് മാത്രമായി സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ അറിയിച്ചു പ്രളയക്കെടുതിയുടെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിന് അമ്പതിനായിരം ടൺ അരി അധിക വിഹിതമായി അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഇരുപത് രൂപ നിരക്കിൽ അമ്പതിനായിരം ടൺ അരി നൽകാമെന്നാണ് കേന്ദ്ര വാണിജ്യ ഭക്ഷ്യ വിതരണ മന്ത്രി പീയൂഷ് ഗോയൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചത് ദില്ലിയിൽ പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് കേരളത്തിന് കൂടുതൽ അരി അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയത് ബി ജെ പിയെ ചെറുക്കാൻ കൂടുതൽ കരുത്തിറ്റ ഐക്യനിര വേണമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കാനുള്ള യോഗത്തിലാണ് ഈ ആവശ്യമുയർന്നത് എന്നാൽ ബി ജെ പി വിരുദ്ധ ചെരിയിൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തുന്നതിനെ ചൊല്ലി രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കും യോഗം സാക്ഷ്യം വഹിച്ചു ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പാർലമെന്ററി നയത്തിൽ പുനരാലോചന നടത്തേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ലെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടപ്പോൾ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന വാദമുഖങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചയിൽ പങ്കെടുത്തു ബി ജെ പിക്ക് ബദലായി കോൺഗ്രസിനെ ഉയർത്തിക്കാട്ടാൻ കഴിയില്ലെന്ന് പിണറായി പറഞ്ഞു ബി ജെ പി വിരുദ്ധശേരിയുടെ നേതൃസ്ഥാനത്ത് കോൺഗ്രസിനെ പ്രതിഷ്ഠിക്കാനാവില്ലെന്നും പലപ്പോഴും മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിനെ ബി ജെ പി വിരുദ്ധ ശരിയെ കക്ഷിയായി ചേർക്കാനാവില്ലെന്നും അദ്ദേഹം വാദിച്ചു രാജ്യത്ത് ഇന്നലെ സ്ഥിരീകരിച്ച പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോവിഡ് രോഗികളിൽ ഒമ്പതിനായിരത്തി ഒന്ന് രോഗികൾ കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ അറുന്നൂറ്റി അറുപത്തിനാറ് മരണങ്ങളിൽ അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് മരണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ മതിയായ രേഖകളില്ലാത്തത് കാരണം സ്ഥിരീകരിക്കാതിരുന്ന കഴിഞ്ഞ ജൂൺ പതിനാല് വരെയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മരണങ്ങളും സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ നൂറ്റി എഴുപത്തിരണ്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജ്യത്തെ ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി നാനൂറ്റി സജീവ രോഗികളിൽ എൺപതിനായിരത്തി അറുപത്തി ഒന്ന് രോഗികൾ കേരളത്തിലാണ് ഉള്ളത് എം ജി സർവകലാശാല സെനറ്റ് സ്റ്റുഡന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പിനിടെ എസ് എഫ് ഐ അക്രമം നടത്തിയെന്ന എഐ എസ് എഫ് ആരോപണം തള്ളി എസ് എഫ് ഐ ഇരവാദം ഉണ്ടാക്കാനാണ് എഐ എസ് എഫ് ശ്രമിക്കുന്നതെന്ന് എസ് എഫ് ഐ ആരോപിച്ചു സഹതാപം പിടിച്ചുപറ്റാനാണ് അവർ ആരോപണം ഉന്നയിക്കുന്നതെന്നും എസ് എഫ് ഐ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു എ ഐ എസ് എഫ് വനിതാ നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു കോട്ടയം ഗാന്ധിനഗർ പോലീസാണ് കേസെടുത്തത് എസ് എഫ് ഐ എറണാകുളം ജില്ലാ ഭാരവാഹികളായ അമൽ സി എ അർഷോ പ്രജിത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായ കെ എം അരുൺ കോട്ടയം നേതാക്കളായ ഷിയാസ് ടോണി കുര്യാക്കോസ് സുധീൻ എന്നിവർക്ക് എതിരെയാണ് കേസ് സ്ത്രീയെ ഉപദ്രവിച്ചതിനും ജാതീയമായ അധിക്ഷേപത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത് നടിയും നർത്തകിയുമായ സുധാചന്ദ്രനോട് മാപ്പ് പറഞ്ഞ് സിഐഎസ്എഫ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുമ്പോൾ ഓരോ തവണയും കൃത്രിമക്കാൽ ഊരിമാറ്റി വിമാനത്താവളങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയാകേണ്ടി വരുന്നത് വേദനാജനകമാണെന്നും ഇത് പരിഹരിക്കാനുള്ള നടപടി അധികൃതർ കൈക്കൊള്ളണമെന്നുമായിരുന്നു സുധയുടെ ആവശ്യം ബുദ്ധിമുട്ടിൽ സുരക്ഷാ അങ്ങനെ കൂട്ടിച്ചേർത്തു അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ബോൺ മാരോ തുടക്കമായി രക്താർബുദത്തിനും രക്തസംബന്ധമായ രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുന്നതിനായി ആരംഭിച്ച ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിന് ഒക്ടോബർ പതിനാലാം തീയതി അഭിമന്യ തൃശൂർ അതിരൂപത മെത്രാപോളിത്ത മാർ ആൺപ്രൂസ് താഴത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചു തുടർന്ന് ഒക്ടോബർ പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ബി എം ടി യൂണിറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അനേകർക്ക് ആശ്വാസവും ആശ്രയവുമായി അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശൂരിന്റെ മണ്ണിൽ സ്ഥിതി ചെയ്യുമ്പോൾ പുതുതായി തുറക്കുന്ന ബി എം ടി യൂണിറ്റിന് എല്ലാവിധ ആശംസകളും തിരുവനന്തപുരത്ത് കുഞ്ഞിനെ അമ്മയിൽ നിന്നും വേർപ്പെടുത്തിയ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു പേരൂർ കട പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ ഡി ജി പി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജുഖാൻ സി ഡബ്ല്യു സി ചെയർപേഴ്സൺ സുനന്ദ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവർക്ക് നോട്ടീസ് നൽകി സംഭവത്തിൽ ഒക്ടോബർ മുപ്പതിനകം വിശദീകരണം നൽകണം ബാലാവകാശ കമ്മീഷൻ അംഗം ഫിലിപ്പ് പാറക്കോട്ടിന്റേതാണ് നടപടി കുഞ്ഞിനെ മാതാപിതാക്കൾ തട്ടിയെടുത്ത സംഭവത്തിൽ അമ്മ അനുപമ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇന്നു മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമരിക്കാനാണ് തീരുമാനമെന്ന് അനുപമ വ്യക്തമാക്കി വനിതാ കമ്മീഷൻ ആസ്ഥാനത്തിനു മുന്നിലും പ്രതിഷേധിക്കുമെന്നും അനുപമ വ്യക്തമാക്കി കുട്ടിയെ നഷ്ടമായി മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധ സമരത്തിലേക്ക് പോകുന്നതെന്ന് അവർ പറഞ്ഞു ആലുവ നിയോജകമണ്ഡലത്തിലെ എൽ ഡി എഫ് കൺവീനറും മുതിർന്ന എൻ സി പി നേതാവുമായ കെ എം കുഞ്ഞുമോൻ കോൺഗ്രസിലേക്ക് എൻ സി പി എല്ലാ സ്ഥാനങ്ങളും എൽ ഡി എഫ് കൺവീനർ സ്ഥാനവും രാജിവെക്കുകയാണെന്ന് എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേരുമെന്നും എൻ സി പിയുടെ ജില്ലയിലെ ഭാരവാഹികളും പോഷക സംഘടനാ നേതാക്കളും ഉൾപ്പെടെ ആയിരത്തോളം പേർ തന്നോടൊപ്പം ഉണ്ടാകുമെന്നും കുഞ്ഞുമോൻ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ കാലവർഷക്കെടുതികൾ കണക്കിലെടുത്ത് മാറ്റിവെച്ച പ്ലസ് വൺ പരീക്ഷ ഈ മാസം ഇരുപത്തി ആറിന് നടത്താൻ തീരുമാനിച്ചു ഒക്ടോബർ പതിനെട്ടിന് നടത്തേണ്ട പരീക്ഷയായിരുന്നു കനത്ത മഴയെ തുടർന്ന് മാറ്റിവെച്ചത് പരീക്ഷയുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് ഹയർ സെക്കൻഡറി വകുപ്പ് അറിയിച്ചു ആര്യങ്കാനെ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ചു നൽകിയെന്ന ആരോപണം നിഷേധിച്ച് മയക്കുമരുന്ന് കേസിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച നടി അനന്യ പാണ്ഡെ ചോദ്യം ചെയ്യലിൽ നടി ഇക്കാര്യങ്ങൾ നിഷേധിച്ചതായി എൻസിബി വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്തു ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ വീണ്ടും വിമർശനവുമായി ബി ജെ പി എം പി വരുൺ ഗാന്ധി ജനങ്ങൾ സ്വന്തം നിലയ്ക്ക് എല്ലാം ചെയ്യാനാണെങ്കിൽ പിന്നെ സർക്കാർ എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു കരിമ്പ് കർഷകരുടെ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെയും ലഖിംപൂർ വിഷയത്തിലും ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ രംഗത്തു വന്ന വരുൺ ഗാന്ധി പ്രളയബാധിതർക്ക് വേണ്ടിയാണ് ഇത്തവണ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് തേര മേഖലയിലെ പ്രളയക്കെടുതിലായ ജനങ്ങൾക്ക് സർക്കാർ സഹായം ലഭ്യമാകുന്നില്ലെന്നാണ് വരുൺ ഗാന്ധിയുടെ വിമർശനം മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പാക് വനിതയുമായുള്ള സൗഹൃദം അന്വേഷിക്കാൻ പഞ്ചാബ് സർക്കാർ ഇതു സംബന്ധിച്ച അന്വേഷണ ഉത്തരവും പുറത്തിറക്കി പാക് വനിതയായ അറുസ അലവും അമരീന്ദറും തമ്മിലുള്ള സൗഹൃദമാണ് അന്വേഷിക്കുന്നത് അറൂസയ്ക്ക് പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായുള്ള ബന്ധവും അന്വേഷിക്കും ഐ എസ് ഐയിൽ നിന്ന് ഭീഷണിയുള്ളതായി അമരീന്ദർ പറയുന്നു സർക്കാർ അത് ഗൗരവമായി തന്നെ അന്വേഷിക്കുമെന്നും പഞ്ചാബ് ഉപമുഖ്യമന്ത്രി സുഖ്ജീന്ദർ രൺദാവ പറഞ്ഞു സംസ്ഥാന നേതാക്കൾ നോക്കിനിൽക്കെ ബംഗാൾ ബി ജെ പി യോഗത്തിൽ കയ്യാങ്കളി രണ്ട് ചേരിയായി തിരിഞ്ഞ പ്രവർത്തകർ അടിക്കുകയും കസാരകൊണ്ട് പരസ്പരം എറിയുകയും ചെയ്തു പശ്ചിം ബർദ്ധമാനിലെ കട്ടുവയിലായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ സുഗന്ധ മജിംദാറും മുതിർന്ന നേതാവ് ദിലീപ് ഘോഷും നോക്കിനിൽക്കെ കയ്യാങ്കളി നടന്നത് സംഭവം പുലിപ്പിക്കുകയാണെന്നും തൃണമൂൽ കോൺഗ്രസിന്റെ ഏജന്റുമാരാണ് പ്രശ്നത്തിന് പിന്നിലെന്നും പുതിയ നേതൃത്വത്തിന് കീഴിൽ പാർട്ടി ശക്തമായി മുന്നോട്ടു പോകുമെന്നും മജിംദാറും ദിലീപ് ഘോഷും മാധ്യമങ്ങളോട് പറഞ്ഞു വാട്സപ്പിനെതിരെ കടുത്ത നിലപാടെടുത്ത് കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ ബിസിനസ് പ്ലേസ് ഇല്ലാത്ത കമ്പനി എന്ന നിലയിൽ രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ കമ്പനിക്ക് അവകാശമില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ദില്ലി ഹൈക്കോടതിയിലാണ് കമ്പനിയും കേന്ദ്രവുമായുള്ള നിയമ പോരാട്ടം നടക്കുന്നത് നിയമത്തിലെ ചട്ടം എൻ ടു എൻ എൻസ്ക്രിപ്ഷന് എതിരല്ലെന്നും ഒരു വിവരത്തിന്റെ ഉദ്ഭവം അറിയാനുള്ളതാണെന്നും കേന്ദ്രം വിശദീകരിക്കുന്നു ഫേസ്ബുക്കിന്റെ ഉടമസ്ഥതയിലുള്ള വാട്സ്ആപ്പ് നേരത്തെ തന്നെ എൻ ടു എൻ എൻസ്ക്രിപ്ഷൻ ഒഴിവാക്കില്ലെന്ന് നിലപാടെടുത്തിരുന്നു നിലവിൽ ഇന്ത്യയാണ് വാട്സപ്പിന്റെ ഏറ്റവും വലിയ വിപണി കോടി പേരാണ് രാജ്യത്ത് വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നത് പടിഞ്ഞാറൻ റഷ്യയിലെ റയാസൻ പ്രവിശ്യയിൽ ഗൺപൗഡർ നിർമ്മാണ ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ പതിനാറ് പേർ മരിച്ചെന്ന് ടാസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഒമ്പത് പേരെ കാണാനില്ല വെള്ളിയാഴ്ചയാണ് അപകടം നടന്നത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി സാങ്കേതിക തകരാർ മൂലമാണ് പൊട്ടിത്തെറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിറിയയിൽ വൻനാശം വിതച്ച കാട്ടുതീയുമായി ബന്ധപ്പെട്ട് കാടിനെ എന്ന കേസിൽ ഇരുപത്തിനാല് പേരെ പൊതുസ്ഥലത്ത് വെച്ച് തൂക്കിക്കൊന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പേരുടെ മരണത്തിനും ആയിരക്കണക്കിന് ഹെക്ടർ വനഭൂമി കത്തി നശിക്കാനും ഇടയാക്കിയ കാട്ടുതീയുമായി ബന്ധപ്പെട്ടാണ് വധശിക്ഷ നടപ്പാക്കിയതെന്ന് സിറിയൻ നീതിന്യായ വകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇവരുടെ വിശദവിവരങ്ങളോ എവിടെ വെച്ചാണ് ശിക്ഷ നടപ്പാക്കിയതെന്നോ പുറത്തു വന്നിട്ടില്ല ചൈനയ്ക്കെതിരായ തായ്വാന്റെ പ്രതിരോധത്തിന് അമേരിക്ക രംഗത്തിറങ്ങുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വിഷയത്തിൽ ദീർഘകാലമായി അമേരിക്ക തുടർന്നു വന്നിരുന്ന തന്ത്രപരമായ മൌനം നീക്കിയാണ് ചൈനയിൽ നിന്ന് തായ്വാനെ സംരക്ഷിക്കാൻ അമേരിക്ക രംഗത്തിറങ്ങുമെന്ന് അമേരിക്കൻ എംപ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ബൈഡന്റെ പ്രസ്താവനയിൽ ശക്തമായ പ്രതിഷേധവുമായി ചൈന രംഗത്തെത്തി തായ്വാൻ വിഷയത്തിൽ അമേരിക്ക ശ്രദ്ധിച്ച് പ്രസ്താവനകൾ നടത്തണമെന്നും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അമേരിക്ക ചൈന ബന്ധത്തെയും തായ്വാൻ കടലിടുക്കിലെ സമാധാനത്തെയും ബാധിക്കുമെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് വാങ് വ്യക്തമാക്കി നീ ഇതുവരെ പാത്രങ്ങളിൽ ബാക്ടീരിയ ബാക്ടീരിയ മിനിറ്റിൽ വളരുന്നു പുതിയ ആന്റി എക്സോയിൽ സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും അതായത് ഡബിൾ ബാക്ടീരിയം ഹെൽദി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ് രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായേക്കുമെന്ന വാർത്തയ്ക്ക് വിശദീകരണവുമായി ബിസിസിഐ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ക്യാപ്റ്റനുമായിരുന്ന സൗരവ് ഗാംഗുലി രവിശാസ്ത്രിയുടെ പിൻഗാമിയാകാൻ ദ്രാവിഡ് സംബന്ധിച്ചതായി സ്ഥിരീകരണമില്ലെന്നും നേരത്തെ തന്നെ ദ്രാവിഡ് ഈ സ്ഥാനത്തിൽ താൽപര്യമില്ലെന്ന് പറഞ്ഞതാണെന്നും ഇപ്പോഴും അതേ സ്ഥിതി തന്നെ തുടരുകയാണെന്നും ഗാംഗുലി വ്യക്തമാക്കി ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ മാറ്റിവെച്ച അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ കാര്യത്തിലുണ്ടായ അനിശ്ചിതത്തിന് വിരാമമായി മാറ്റിവച്ച മത്സരം അടുത്ത വർഷം ജൂലൈ ഒന്നിന് നടത്തുമെന്ന് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു മുഖ്യ പരിശീലകൻ രവിശാസ്ത്രി ഉൾപ്പെടെ പരിശീലക സംഘാംഗങ്ങൾക്ക് കോവിഡ് ബാധിച്ച സാഹചര്യത്തിൽ മത്സരം നടത്തുന്നതിൽ ഇന്ത്യൻ ടീം വിമുഖത അറിയിക്കുകയായിരുന്നു അഞ്ച് ടെസ്റ്റുകളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ രണ്ട് ഒന്നിനെ മുന്നിട്ട് നിൽക്കുകയാണ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ കളിക്കുന്ന ശ്രീലങ്കൻ ടീമിന്റെ ബാറ്റിംഗ് കൺസൾട്ടന്റായ മുൻതാരം മഹേല ജയവർധന ഇനി ടീമിനൊപ്പമുണ്ടാകില്ല ലോകകപ്പിലെ ബയോബബിൾ സംവിധാനം മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജയവർദ്ധന ടീം വിട്ടത് മകളെ കണ്ടിട്ട് നൂറ്റിമുപ്പത്തഞ്ച് ദിവസമായെന്നും അച്ഛനെന്ന നിലയിൽ ഇത്രയും ദിവസങ്ങൾ മകളെ കാണാതിരിക്കാനാകില്ലെന്നും ജയവർധന പറയുന്നു ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ നിർണായക യോഗ്യതാ പോരാട്ടത്തിൽ കരുത്തരായ അയർലൻഡിനെ എട്ട് വിക്കറ്റിനു കീഴടക്കി നമീബിയ സൂപ്പർ പന്ത്രണ്ട് പോരാട്ടത്തിന് യോഗ്യത നേടി ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തപ്പോൾ പതിനെട്ട് ദശാംശം മൂന്ന് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നമീബിയ ലക്ഷ്യത്തിലെത്തി ലക്ഷ്യത്തിലെത്തിവന്റി ലോകകപ്പിലെ യോഗ്യതാ പോരാട്ടത്തിൽ നെതർലൻഡ്സിനെതിരെ വമ്പൻ ജയവുമായി സൂപ്പർ പന്ത്രണ്ടിൽ കടന്ന് ശ്രീലങ്ക ആദ്യം ബാറ്റ് ചെയ്ത നെതർലൻഡ്സിനെ വെറും നാൽപ്പത്തിനാല് റൺസിന് പുറത്താക്കിയ ശ്രീലങ്ക ഏഴ് ദശാംശം ഒരു ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം അടിച്ചെടുത്തു പതിനൊന്ന് റൺസ് എടുത്ത കോളിൻ അക്രമൻ മാത്രമാണ് നെതർലൻഡ്സ് ടീമിൽ രണ്ടക്കം കടന്ന ഒരേയൊരു ബാറ്റ് കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ പത്തിന് മുകളിലുള്ള നൂറ്റി അമ്പത്തെട്ട് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി ഇരുന്നൂറ്റി പതിനൊന്ന് വാർഡുകളാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ തൊണ്ണൂറ്റൊമ്പത് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതുകൂടാതെ മതിയായ രേഖകളില്ലാത്തത് കാരണം സ്ഥിരീകരിക്കാതിരുന്ന കഴിഞ്ഞ ജൂൺ പതിനാല് വരെയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മരണങ്ങളും സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ നൂറ്റി എഴുപത്തിരണ്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചായി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ മുപ്പത്തി ഒൻപത് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് ഒമ്പതിനായിരത്തി പന്ത്രണ്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ഇരുന്നൂറ്റി അമ്പത്തിനാല് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല അമ്പത്തി ആറ് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ഒമ്പതിനായിരത്തി നാനൂറ്റി ഒന്ന് പേർ രോഗമുക്തി നേടി ഇതോടെ എൺപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ തൊണ്ണൂറ്റിനാല് ദശാംശം രണ്ട് ശതമാനം പേർക്ക് ഒരു ഡോസ് വാക്സിനും നാൽപ്പത്തി ദശാംശം നാല് ശതമാനം പേർക്ക് രണ്ട് ഡോസ് വാക്സിനും നൽകി കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ എറണാകുളം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് തിരുവനന്തപുരം ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് കൊല്ലം ആയിരത്തി പതിമൂന്ന് തൃശൂർ തൊള്ളായിരത്തി പത്ത് കോട്ടയം എഴുന്നൂറ്റി മുപ്പത്തൊന്ന് കോഴിക്കോട് എഴുന്നൂറ്റി പന്ത്രണ്ട് ഇടുക്കി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് മലപ്പുറം അഞ്ഞൂറ്റി പതിനേഴ് പത്തനംതിട്ട അഞ്ഞൂറ് കണ്ണൂർ നാനൂറ്റി അറുപത്തിയേഴ് ആലപ്പുഴ മുന്നൂറ്റി തൊണ്ണൂറ് പാലക്കാട് മുന്നൂറ്റി മുപ്പത്തിയേഴ് വയനാട് മുന്നൂറ്റി പത്ത് കാസർഗോഡ് നൂറ്റി എഴുപത്തൊന്ന് രാജ്യത്ത് ഇന്നലെ പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ പതിനേഴായിരത്തി അറുന്നൂറ്റി പതിനേഴ് പേർ രോഗമുക്തി നേടി മരണം അറുന്നൂറ്റി അറുപത്തി ആറ് ഇതോടെ ആകെ മരണം നാല് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടായി ഇതുവരെ മൂന്ന് കോടി നാൽപ്പത്തി ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ ഒന്നേ ദശാംശം ആറ് ഏഴ് ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പേർക്കും തമിഴ്നാട്ടിൽ ആയിരത്തി അമ്പത്തി ഒന്ന് പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ആയിരത്തിൽ താഴെ മാത്രം കോവിഡ് രോഗികൾ ആഗോളതലത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റൊന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അമേരിക്കയിൽ അറുപത്തി ആറായിരത്തി അഞ്ച് പേർക്കും ഇംഗ്ലണ്ടിൽ നാൽപ്പത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേർക്കും റഷ്യയിൽ മുപ്പത്തിയേഴായിരത്തിനൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്കും തുർക്കിയിൽ പേർക്കും ഉക്രൈനിൽ എൺപത്തി അഞ്ച് പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു ഇതോടെ ആഗോളതലത്തിൽ കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു നിലവിൽ ഒന്നേ ദശാംശം ഏഴ് ഒമ്പത് കോടി കോവിഡ് രോഗികൾ ആഗോളതലത്തിൽ ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത്തി മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പേരും റഷ്യയിൽ ആയിരത്തി അറുപത്തിനാല് പേരും ബ്രസീലിൽ പേരും മെക്സിക്കോയിൽ പേരും ഉക്രൈനിൽ പേരും റൊമാനിയയിൽ പേരും ഇന്നലെ മരിച്ചു ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അഞ്ച് രണ്ട് ലക്ഷം ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു